ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് പണച്ചെലവില്ലാതെ യു കെയിൽ വരാനും സെറ്റിലാകാനുള്ള ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് മുകളിലുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. ആ വീഡിയോ വളരെ അധികം പേർക്ക് പ്രയോജനപ്പെട്ടെന്ന് അറിഞ്ഞു. ചിലർക്കൊക്കെ ഇൻ്റർവ്യൂ ലെറ്റർ കിട്ടി. അങ്ങനെ ആർക്കെങ്കിലും ഇനിയും ഇൻ്റർവ്യൂ ലെറ്റർ കിട്ടുകയോ ജോലി കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ദയവായിട്ട് അറിയിക്കുക. മറ്റുള്ളവർക്ക് ഇത് ഇൻസ്പിറേഷൻ ആയിരിക്കും. ഈ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ബയോഡേറ്റ അല്ലെങ്കിൽ CV വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കുറേ പേർക്ക് ഓൾറെഡി ബയോഡേറ്റ, നല്ലൊരു ബയോഡേറ്റ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് ആ ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയത്. എന്നാൽ പലർക്കും ആ ബയോഡേറ്റ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്ത് സെറ്റിങ്സ് എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അത് എൻ്റെ അടുത്ത് കമൻറ്റിലായിട്ടും പേഴ്സണലായിട്ടും ചോദിച്ചു. അതുവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഹെവൻലി വേൾഡ്. ബയോഡേറ്റ അല്ലെങ്കിൽ CV ഉണ്ടാക്കുമ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ട കുറേ ബേസിക് കാര്യങ്ങളുണ്ട്. അതാദ്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു കമ്പ്യൂട്ടറിലാണ് ബയോഡേറ്റ ചെയ്യേണ്ടത്. ആ ഒരു മൊബൈൽ ഡിവൈസുകളിൽ, അങ്ങനെ ഉള്ള ഡിവൈസുകൾ ഉപയോഗിക്കരുത്. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പോ ഉപയോഗിക്കണം. നിങ്ങൾ ബയോഡേറ്റ അയക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് PDF ഫോർമാറ്റിലാണ് അയക്കേണ്ടത്. നിങ്ങൾ പലരും വേർഡിലോ അങ്ങനെ ആരും അയക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പ്യൂട്ടറിലും പല രീതിയിലായിരിക്കും വേർഡുകളും അങ്ങനെയൊക്കെ ഓപ്പൺ ആകുന്നത്. അടുത്തതായിട്ട്, നമ്മൾ ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അധികം കൂടാനോ അത് കുറയാനോ പാടില്ല. അറൗണ്ട് 13-14 ഫോണ്ട് സൈസ് നമുക്കിടാം. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ ഏത് ഫോണ്ട് ഏരിയൽ അല്ലെങ്കിൽ ടൈംസ് ന്യൂ നോർമൻ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻ മൈക്രോസോഫ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ വർദ്ധന എന്ന് പറയുന്നത് പിന്നെ ഫോണ്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഫോണ്ടിൻ്റെ കളറ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ. ബ്ലൂ പരമാവധി ഒഴിവാക്കുക. ബ്ലാക്ക് തന്നെ ആക്കുന്നതാണ് നല്ലത്. ബ്ലൂ എന്ന് പറയുമ്പോൾ ഹെഡിങ് ബ്ലൂ ആക്കാം വേണമെങ്കിൽ, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബ്ലാക്ക് തന്നെ ആക്കുന്നതായിരിക്കും നല്ലത്. ബ്ലാക്ക് ഏത് ഫോണ്ടിലാണോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്, അത് അതിൻ്റെ ഹെഡിങ് ബ്ലാക്ക് അത് ബോൾഡ് ചെയ്യുക. ബോൾഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്കറിയാമല്ലോ. ബോൾഡ് ചെയ്ത് അയക്കാൻ നോക്കുക. അടുത്തതായിട്ട്, നമ്മുടെ ബയോഡേറ്റ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. പക്ഷേ അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ ആർട്ട് വർക്കല്ല, പല ബയോഡേറ്റകളും അല്ല ആർട്ട് വർക്കുകൾ കാണുന്നുണ്ട്. ബയോഡേറ്റ ആർട്ട് വർക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബയോഡേറ്റ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ആർട്ട് വർക്ക് ആവാതെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഈ കേൾക്കുന്ന ആർക്കെങ്കിലും കമ്പ്യൂട്ടർ പരിജ്ഞാനം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് നന്നായിട്ട് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ചിലപ്പം പെയ്ഡ് ആയിരിക്കും. പെർഫെക്റ്റ് CV എന്ന് പറയുന്നൊരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. നല്ലൊരു സൈറ്റാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ കുറേ സൈറ്റുകളുണ്ട്, ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന. നിങ്ങൾക്ക് അത് ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കും. അത് പെയ്ഡ് ആണോ അല്ലയോ എന്നൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ബയോഡേറ്റ അയക്കുമ്പോൾ അതിൽ കീവേഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കീവേഡ്സിന് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ, നമ്മുടെ ബയോഡേറ്റ ഇവിടെ പല എല്ലാ മിക്ക ഒട്ടുമിക്ക കമ്പനികളും സോഫ്റ്റ്വെയറുകളാണ് ചെക്ക് ചെയ്യുന്നത്, മാനുവലല്ല. അപ്പോൾ കീവേഡ്സ് പ്രകാരമായിരിക്കും പിക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഉണ്ടാവാം, MCOM ഉണ്ടാവാം, MBA ഉണ്ടാവാം. പക്ഷേ അതൊന്നും അല്ല നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കീവേഡ്സ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയുള്ള കീവേഡ്സ് ഉള്ള ആൾക്കാരെ മാത്രമേ അവർ ബയോഡേറ്റ നമ്മുടെ പിക്ക് ചെയ്യുള്ളൂ. പിന്നെ അവർ മാനുവൽ വായിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബയോഡേറ്റയിൽ രണ്ട് പാർട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ CV രണ്ട് പാർട്ടുണ്ട്. ഒന്ന് കവർ ലെറ്റർ, രണ്ടാമത്തത് നമ്മുടെ CV. ഈ കവർ ലെറ്റർ നമ്മൾ മെയിലാണ് അറ്റാച്ച് ചെയ്യുകയല്ല, മെയിൽ ടൈപ്പ് ചെയ്താണ് അയക്കുന്നത്. അതായത് നമ്മുടെ കവർ ലെറ്റർ കണ്ടിട്ട് വേണം നമ്മുടെ അറ്റാച്ച്മെൻറ്റിലോട്ട് പോകണോ വേണ്ടോ എന്ന് അവർക്ക് തീരുമാനിക്കാൻ. അപ്പോൾ വളരെ മനോഹരമായിരിക്കണം നമ്മുടെ കവർ ലെറ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ കവർ ലെറ്ററും ബയോഡേറ്റയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊരു ട്യൂട്ടോറിയൽ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഈ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് കോപ്പി പേസ്റ്റ് ആരും ചെയ്ത് നിങ്ങൾ അയക്കരുത്. കാരണം എല്ലാവരും ഒരേ രീതിയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങൾക്ക് തന്നെ പ്രശ്നമാകും. അപ്പോൾ നിങ്ങളുടേതായ വാക്കുകളിട്ട് നിങ്ങളത് പാരഫ്രൈസ് ചെയ്ത് വേണം നിങ്ങൾ അയക്കാൻ. നമുക്ക് നമ്മുടെ Gmail തുറക്കാം. കഴിഞ്ഞ വീഡിയോ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് തുറന്ന് അത് 2 എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റിൻ്റെ അവിടെ നമ്മൾ എന്ത് പോസ്റ്റാണോ അല്ലാണോ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിൻ്റെ പേരെഴുതാം. അവിടെ അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ദ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ്, സീനിയർ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന് നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഇവരുടെ നമ്മുടെ പേര് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട്
നമുക്ക് ഡിയർ ഇവരുടെ എച്ച് ആർ മാനേജർ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ് മാനേജർ എന്ന് എഴുതണം. ആരും നാട്ടിലെ പോലെ സാർ എന്ന് എഴുതരുത്. അത് ഈ നാട്ടുകാർക്ക് സാർ വിളി അത് പൊതുവെ ഇഷ്ടമല്ല. അപ്പോൾ സാർ എന്നുള്ളത് ഒഴിവാക്കി റിക്രൂട്ട്മെൻറ് മാനേജർ എന്ന് എഴുതാം. അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ഫോളോ ചെയ്യാം. ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇത് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സി വി സബ്മിറ്റ് ചെയ്തതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാ സൈറ്റിലും ഞാൻ പ്രത്യേകിച്ച് ആ കഴിഞ്ഞ വീഡിയോ തന്നിരിക്കുന്ന എല്ലാ സൈറ്റിലും അവരുടെ സൈറ്റുകളിൽ കരിയർ അല്ലെങ്കിൽ ജോബ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ കെയർ അസിസ്റ്റൻറ്റിൻ്റെ അതൊരു പരസ്യം അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കണ്ടു എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാവൂ. കാരണം ഒരിക്കലും നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കണ്ടു അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും എഴുതരുത്. അപ്പോൾ ഇങ്ങനെ ഒരു ഈ അർത്ഥം വരുന്ന രീതിയിൽ നിങ്ങൾ ഈ ഇത് തന്നെ കോപ്പി അടിക്കരുത് കേട്ടോ. അപ്പം നിങ്ങളത് പാരഫ്രൈസ് ചെയ്ത് നിങ്ങളത് വേറെ രീതിയിൽ ഇതേ അർത്ഥം വരുന്ന രീതിയിൽ എഴുതണം. നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് ഞാൻ ഈ ഇതിനെ ജോബ് വേക്കൻസിയെ പറ്റി അറിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു സി വി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ഈ ജോബിന് അപേക്ഷിക്കുന്നു, അതായത് എനിക്ക് ഈ നിങ്ങൾ പറയുന്ന എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് പിന്നെ ഹോസ്പിറ്റലുകളിൽ നിന്ന് എഴുതാം. അല്ല, നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ല, നിങ്ങൾ വേറെ ഇത് ആണെങ്കിൽ പോലും നിങ്ങൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ ഈ ഭാഗത്ത് എഴുതേണ്ടത്. അത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കാരണം നിങ്ങൾ ഇവിടെ വരുന്നത് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു സി വി പിന്നെ ഒരു സി വിക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ കവർ ലെറ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിനെ പറ്റി നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒടുവിലത്തെ ഭാഗത്ത് പാരഗ്രാഫിൽ വരുമ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിനെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അതായത് നമ്മളൊരു ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ് ആണെന്നും നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അത് നിങ്ങളുടെ സമയത്ത് ഏത് സമയമാണോ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ എഴുതേണ്ടത്. അത് ടൈം രണ്ട് ഇന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തും ഈ യു കെയിലും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഞാൻ കൺവീനിയൻ്റ് ആണ് എന്നുള്ള രീതിയിൽ കൺവീനിയൻ്റ് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ് ആണെന്നും നമുക്ക് അതിന് സി ഒ എസ് നമ്മുടെ വിസയ്ക്ക് വേണ്ടിയുള്ള സി ഒ എസ് വേണം എന്നുള്ളത് ഇവിടെ തന്നെ നമ്മൾ സൂചിപ്പിക്കണം. അപ്പോൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ സി വി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് അവർക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മുടെ പേരും നമ്മുടെ കോണ്ടാക്ട് നമ്പരും എഴുതണം. അപ്പോൾ കോണ്ടാക്ട് നമ്പർ എഴുതുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മുടെ ഇന്ത്യൻ കോഡ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് കോഡ് സഹിതമേ എഴുതാവൂ. നമ്മളല്ലാതെ സീറോയോ അങ്ങനെ മാത്രം എഴുതി വിടരുത്. കാരണം അവർക്കൊരൊന്ന് വിളിക്കണമെങ്കിലും പെട്ടെന്ന് അവർ തുറക്കുന്നത് ഈ മെയിലുകളായിരിക്കും. അപ്പോൾ അവർക്ക് അത് നമ്മൾ കോഡും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് തുറന്നിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡിലാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡ് A4 സൈസ് അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ, ഇത്രയും സംഭവങ്ങൾ നമ്മൾ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ കൊടുക്കാം. നമ്മൾ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഫസ്റ്റ് കോർണർ ഇതായിട്ട് കൊടുക്കണം. അത് ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ നാട്ടിലെ ഇന്ത്യൻ കോഡ് അല്ലെങ്കിൽ എവിടെ നിന്നാണോ അവിടുത്തെ കോഡ് കൊടുക്കുക. പിന്നെ ഇമെയിൽ കൊടുക്കുക. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ നമ്മുടെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഒരു ലൈൻ ഇട്ടതിന് ശേഷം നമുക്ക് പ്രൊഫഷണൽ സമ്മറിയിലേക്ക് പോകാം. ഈ പ്രൊഫഷണൽ സമ്മറി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതായത് കവർ ലെറ്ററുകളും തന്നെ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ ഉൾപ്പെടുന്ന വാക്കുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതായൊക്കെ ആയിരിക്കും ഇവിടുത്തെ സോഫ്റ്റ്വെയർ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മൾ ഈ പ്രൊഫഷണൽ സമ്മറി ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് കെയർ ഹോമിലേക്കാണ് അയക്കുന്നത്, അവിടുത്തെ പേഷ്യൻ്റ് ഏത്
ടൈപ്പ് പേഷ്യൻ്റ് ആണെന്ന് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുക. ആ അവിടെ വരുന്ന മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ കെയർ അങ്ങനെയുള്ള അതൊക്കെ ആ വാക്കുകളൊക്കെ കൂടുതൽ ആഡ് ചെയ്യാൻ അങ്ങനെയുള്ള പേഷ്യൻ്റിനെ നോക്കാൻ കേപ്പബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ പ്രൊഫഷണൽ സമ്മറി തയ്യാറാക്കണം. അപ്പം ആ പ്രൊഫഷണൽ സമ്മറി വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ ആ റെഡ് മുകളിൽ റെഡ് ഇത് കാണുന്ന പോലെ ജസ്റ്റിഫൈ ചെയ്ത് ഒരു അധികം ഇച്ചിരി മനോഹരമാക്കിയിട്ടേ നമ്മൾ അയക്കാവൂ. അപ്പം ഇതാണ് പ്രൊഫഷണൽ സമ്മറി. അടുത്ത ഹെഡിങ് നമുക്ക് കോർ സ്കിൽസ് ആണ്. കോർ സ്കിൽസ് നമുക്ക് എന്തൊക്കെ കഴിയും, നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നിങ്ങൾ കുറച്ചുകൂടെ ഈ വാക്കുകളൊക്കെ ഒന്ന് ആവർത്തിക്കാതെ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ നെറ്റിലൊക്കെ കിട്ടും, നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്. നിങ്ങൾക്ക് നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയാം അവർക്ക് എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അറിയാം. നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോട് വേറൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ വെൻറ്റിലേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ള പേഷ്യൻ്റെ അല്ല നിങ്ങൾ നോക്കാൻ പോകുന്നത്. അപ്പം ചിലർ ബൈപ്പാപ്പ് വെൻറ്റിലേറ്റർ അതിനെപ്പറ്റിയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതും. അതൊക്കെ അവർക്ക് അതിൽ യാതൊരു താല്പര്യമില്ല. അവർക്ക് ഇവിടെ കിടക്കുന്ന പേഷ്യനെ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു കാര്യമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അത് ബൂസ്റ്റപ്പ് ചെയ്ത് എഴുതണം. ഒരു ഫോർ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഗൂഗിളിൻ്റെ സഹായത്തോടുകൂടി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക. അടുത്തതായിട്ട് വരുന്നതാണ് എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ്. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ എം കോം അല്ലെങ്കിൽ എം ബി എ അങ്ങനെയൊക്കെയുള്ള ഡിഗ്രികൾ എടുത്തിട്ട് വേറെ പ്രൊഫഷനിലൊക്കെ ആയിരിക്കും. പക്ഷേ അതല്ല നിങ്ങളിവിടെ എക്സ്പീരിയൻസ് ആയിട്ട് വെക്കേണ്ടത്. നിങ്ങളിവിടെ ഒരു കെയറായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ രോഗിയെ ശുശ്രൂഷിക്കുക അങ്ങനെയുള്ള ഒരു കെയർ കൊടുത്തതായിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് ബൂസ്റ്റപ്പ് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഫ്രഷേഴ്സിന്, അതായത് ഇങ്ങനെ ഒരു കെയർ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ് ഞാൻ ജസ്റ്റ് ഹിൻ്റാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇന്ന വർഷം തൊട്ട് ഇന്ന വർഷം ഞാൻ ഫ്ലഡിൻ്റെ സമയത്ത് കുറേ സർവീസൊക്കെ ചെയ്തിരുന്നു. നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്രാൻഡ് പേരൻസിനെ നോക്കിയതായിട്ട്, നമുക്ക് ഇന്ന വർഷം തൊട്ട് ഇന്ന വർഷം വരെ ഞാൻ ഗ്രാൻഡ് പേരൻസിനെ നോക്കിയതായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയതായിട്ട് നമുക്ക് അവിടെ എക്സ്പീരിയൻസിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. അതൊക്കെ ഇവിടെ വലിയൊരു ഇതാണ്. കാരണം ഇവിടെ ഒരു പോസ്റ്റ് തന്നെയാണ്. ഇവിടെ ഏതെങ്കിലും പ്രായമായ ഒരു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ജോലി അത് പിന്നെ കെയറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് ഇവിടെ സാലറി തരും. അതൊരു സ്റ്റാഫിന് കൊടുക്കുന്ന പോലെ സാലറി ഇവിടെ ഈ നാട്ടിൽ യു കെയിലുണ്ട്, അപ്രൂവ്ഡാണ്. അപ്പോൾ കെയർ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും വോളണ്ടറി സർവീസ് പിന്നെ ചെയ്ത് ഇപ്പോൾ സർവീസ് ഇൻ ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ നാട്ടിലെ ഈ മുക്തി ആശ്രയ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ, അവിടെയൊക്കെ വോളണ്ടറി സർവീസ് ചെയ്തതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. നിങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പേര് നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ പേരുകൾ വെക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സംഭവങ്ങൾ വെക്കാം. അതൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യേണ്ടത് നിങ്ങളത് പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ടത് കെയറിങ് ചെയ്തു എന്നുള്ള രീതിയിലാണ്, കെയറായിട്ടുള്ള ചെയ്തു എന്നുള്ള രീതിയിലാണ്. എന്നാലാണ് അവർക്ക് നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുക. ഈ കീ റെസ്പോൺസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പേഷ്യൻറ്റിന് കൊടുത്ത നമ്മൾ കെയർ കൊടുത്ത പേഷ്യൻസിന് കൊടുത്തപ്പോൾ നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് മൂന്ന് വാക്കുകളിൽ നിർത്താതെ നിങ്ങൾ ഏത് കെയർ ഹോമിനാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ വീഡിയോയിൽ കാണുമ്പോൾ ആ സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ നോക്കുമ്പോൾ ഏതൊക്കെ ടൈപ്പ് പേഷ്യൻ്റാണ് അവിടെ താമസിക്കുന്നതെന്ന് അറിയാം, അവർ കെയർ കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട രീതിയിൽ അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ സൈറ്റുകളിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് കിട്ടും. അത് നിങ്ങൾക്ക് ഇവിടെ അവിടുന്ന് കോപ്പി പേസ്റ്റ് ഇവിടെ കൊണ്ട് ചെയ്യാം, നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളത് നേഴ്സിംഗ് കെയർ എന്നൊക്കെ അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടെ ഇവാബറേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ രണ്ട് മൂന്ന് പോയിൻറ്റ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. അടുത്തതാണ് കീ അച്ചീവ്മെൻ്റ്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് ഫ്ലഡിൻ്റെ അങ്ങനെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് അല്ലെങ്കിൽ കോവിഡിൻ്റെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
എന്താ കളക്ടറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു അവാർഡ് കിട്ടിയതായിട്ടോ സർട്ടിഫിക്കറ്റ് കിട്ടിയതായിട്ടോ എഴുതാം. ഞാൻ റിസീവ്ഡ് ദ ഡാഷ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് കെയർ ആക്ടിവിറ്റി ഗിവിങ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള പാരിതോഷങ്ങൾ കിട്ടി നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ അച്ചീവ്മെൻ്റ്. അത് തീർച്ചയായിട്ടും നിങ്ങളത് ഇതൊക്കെ നമ്മൾ നമ്മുടെ ബയോഡേറ്റയിൽ ആഡ് ചെയ്യാൻ നോക്കണം, ആഡ് ചെയ്യാതെ ഇരിക്കരുത്. അങ്ങനൊരു നല്ലൊരു ബയോഡേറ്റ നിങ്ങൾ ഉണ്ടാക്കണം. അടുത്തതായിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ സാധാരണ ബയോഡേറ്റയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഏതാണോ റീസെൻറ്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടിയത് അത് ആദ്യം എഴുതി, അതിൻ്റെ കംപ്ലീഷൻ ഡേറ്റ് അല്ലെങ്കിൽ കംപ്ലീഷൻ ഇയർ എഴുതി നമുക്ക് അങ്ങനെ ഫില്ല് ചെയ്ത് പോകാം. അപ്പോൾ അതിനൊരു ടേബിളൊക്കെ കൊടുത്ത്, കുറേ ക്വാളിഫിക്കേഷൻ ഉണ്ട് ടേബിളൊക്കെ കൊടുത്ത് ഇങ്ങനെ മനോഹരമാക്കി നിങ്ങൾ അയക്കണം. അല്ലെങ്കിൽ അടുത്തത് അഡീഷണൽ ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാം. കമ്പ്യൂട്ടറിലെ MS Office അല്ലെങ്കിൽ അങ്ങനെ കുറേ കോഴ്സുകളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അഡീഷണൽ ക്വാളിഫിക്കേഷനും ഉള്ള ഇത് ഏറ്റവും ഈ ഒരു സെക്ഷനിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അവസാനമായിട്ട് ക്വാളിഫിക്കേഷൻ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ ഡിക്ലറേഷനാണ്. ഡിക്ലറേഷൻ ഇതുപോലെ നമ്മൾ പറയുന്ന സത്യസന്ധമാണെന്നുള്ള രീതിയിൽ നമ്മളൊരു ഡിക്ലറേഷൻ എഴുതുക. എഴുതി നമ്മുടെ പേരെഴുതി നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഇതിന് പിന്നെ നമ്മുടെ എന്താ റെഫറൻസ് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഫോട്ടോ വെക്കുന്ന നമ്മൾ ഈ പെർഫെക്റ്റ് CVയിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ വെച്ചുള്ളൊരു CV കിട്ടും. അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ളൊരു ബയോഡേറ്റയിൽ ഫോട്ടോ വെക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെഫറൻസ് വെക്കേണ്ട ആവശ്യമില്ല. റെഫറൻസ് നമുക്ക് ഓൾറെഡി അവർ ജോലി കിട്ടുകയാണെങ്കിൽ അവർ ചോദിക്കുമ്പോൾ മാത്രം നമുക്ക് കൊടുത്താൽ മതി. അപ്പം ഇതൊക്കെയാണ് ബയോഡേറ്റയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ബയോഡേറ്റ അല്ലെങ്കിൽ CV ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ. ഇനിയും ഇതുപോലുള്ള ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേഷനുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോകൾ കാണുന്നതിന് നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ മറുപടി അയക്കുന്നതാണ്. അല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഹെവൻലി വീട് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ കമൻ്റല്ല നിങ്ങളുടെ മെസ്സേജായിട്ട് അയക്കുക, ഞങ്ങളതിന് മറുപടി തരാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് പേജുണ്ട്, ഹെവൻലി വീട് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും കൂടെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ